ജെ ഡി എസിനെ കോൺഗ്രസ് വിളിക്കുന്നത് ബി ജെ പിയുടെ ബി ടീം എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ ബി ടീം എന്നാണ് സിദ്ല ഘട്ടത്തിൽ നടന്ന പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കർണാടക മുൻ മുഖ്യമന്ത്രിയും ജെ ഡി എസ് നേതാവുമായ എച്ച് ഡി കുമാരസ്വാമി വിമർശിച്ചത് കർണാടക സമാധാനപരമായ സംസ്ഥാനമാണെന്നും സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവരെ അതിന് അനുവദിക്കരുതെന്നും അദ്ദേഹം തുറന്നടിച്ചു കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് മുൻ മുഖ്യൻ എത്തിയിരിക്കുന്നത് എല്ലാ മേഖലകളിലെയും വികസനത്തിന് ജെ ഡി എസ് പ്രാധാന്യം നൽകും ദരിദ്രരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സിദ്ലാഘട്ടയിൽ രവികുമാർ മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അതേസമയം കുമാരസ്വാമി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാർഷിക കടങ്ങൾ എഴുതി തള്ളിയിരുന്നതായി ജെ സംസ്ഥാന പ്രസിഡന്റ് സി ഇബ്രാഹിം പറഞ്ഞു ജെ ഡി എസ് അധികാരത്തിൽ വന്ന നാദപ്രഭു കെമ്പഗൌഡയുടെ പ്രതിമ വിധാൻ സൗദയുടെ പരിസരത്ത് സ്ഥാപിക്കും കെമ്പഗൌഡ സർവകലാശാലയും ടിപ്പോ സുൽത്താൻ സർവകലാശാലയും സ്ഥാപിക്കും കോലാറിലെയും ചിക്കബല്ലാപൂരിലെയും ജനങ്ങൾ ജെ ഡി എസിന്റെ യാത്രയെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് ഹാസൻ എം പി പ്രജ്വൽ രേവണ്ണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് കുമാരസ്വാമിയെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് മികച്ച ഭരണം നൽകുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ജെ ഡി എസ് എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ലക്ഷ്മൺ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കുമാരസ്വാമി ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി മുന്നോട്ട് വന്നത് ആരും കോൺഗ്രസിൽ ചേരില്ലെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഞങ്ങളോടൊപ്പം ചേരാൻ കാത്തിരിക്കുന്ന നേതാക്കളുടെ ഒരു നീണ്ട പട്ടികയുണ്ട് ബി ജെ പിയിൽ നിന്നും ജെ ഡി എസിൽ നിന്നുമുള്ള പതിനെട്ട് നിലവിലെ എം എൽ എ മാർ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് നേതാക്കൾ തന്റെ പാർട്ടിയിൽ ചേരാൻ കാത്തിരിക്കുകയാണ് പതിനെട്ട് എം എൽ എ മാരിൽ ആറുപേർ ബി ജെ പിയിൽ നിന്നും ബാക്കിയുള്ളവർ ജെ ഡി എസിൽ നിന്നുമാണ് അതുകൊണ്ട് ആരും കോൺഗ്രസിൽ ചേരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എം എൽ എ മാർ ഫെബ്രുവരിയിൽ മാത്രമേ കോൺഗ്രസിൽ ചേരൂ ഇതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരായ കുമാരസ്വാമിയുടെ കടന്നാക്രമണം എല്ലാ മേഖലകളുടെയും വികസനത്തിന് ജെ ഡി എസ് പ്രാധാന്യം നൽകും ദരിദ്രരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർണാടക തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് പ്രമുഖ നേതാവ് പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയത് മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ അടുത്ത അനുയായിയും നിലവിലെ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ ജില്ലക്കാരനുമായ യു ബി ബർണാക്കറാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നത് സംസ്ഥാനത്തെ ലിംഗായത് വിഭാഗത്തിൽ നിന്നുള്ള ഉന്നത നേതാവാണ് ഇദ്ദേഹം ഭർണാക്കറിന്റെ വരവ് കോൺഗ്രസിനുള്ളിൽ വലിയ ആവശ്യം നിറച്ചപ്പോൾ അപ്രതീക്ഷിത തിരിച്ചടിയിൽ ബിജെപി ഒന്ന് നടുങ്ങി ഇതോടൊപ്പം തന്നെ പതിനെട്ട് ബിജെപി ജെ ഡി എസ് എംഎല്എമാരും പാർട്ടിയിലെത്തുമെന്നും കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്